ഏതായാലും കാറിനകത്ത് ആരിരിക്കുന്നെന്ന് പോയി നോക്ക്. അയ്യോ, പേടിക്കൊന്നും വേണ്ട, ഞാനേ അകത്ത് കയറി നോക്കൊന്നുമില്ല. അങ്കിള് ചെല്ല. എന്താ മോളെ പറ്റിയത്? കിരൺ മോനൊപ്പം മോൾ എന്താ അകത്തേക്ക് വരാഞ്ഞത്? പിടിക്കപ്പെട്ടോ? കിരൺ മോൻ സത്യങ്ങൾ വല്ലതും അറിഞ്ഞോ? ചെയ്തു. അങ്കിള് പറഞ്ഞു സാർ ഇവിടെ ഇല്ലാന്ന്. അത് വിശ്വാസം വരാതെ മുറിയൊക്കെ കയറി കാണണമെന്ന് ഞാൻ പറഞ്ഞപ്പോ സാർ ഇല്ലാതെ ആരും അകത്ത് കയറി കാണുന്നത് സാറിന് ഇഷ്ടമില്ലാന്നായിരുന്നു അങ്കിളിന്റെ മറുപടി. എന്റെ കൂടെ കാറിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളെ കാണാൻ അങ്കിള് പോയപ്പോ ഞാൻ അകത്തോട്ട് കയറിയതാ. ഇവിടെ ഉണ്ടായിരുന്നിട്ടും എന്തിനാ ഇല്ലാന്ന് പറഞ്ഞത്? കിരണിന്റെ കൂടെ ആരാ കാറിൽ വന്നത്? എന്റെ അമ്മ. അമ്മയ്ക്ക് സാറിന് കാണണം, കണ്ടേ പറ്റൂ. എന്തിനാ സാർ അമ്മയെ കാണുമെന്ന് പറയുമ്പോ ഭയക്കുന്നത്? അല്ല, അത് പിന്നെ. സാറിനെ വിളിക്കുമ്പോഴൊക്കെ അമ്മ അടുത്തുണ്ടെങ്കിൽ ഞാൻ മൊബൈല് കൈമാറും. ആ സമയത്തൊക്കെ സാറ് മൊബൈല് കട്ടാക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അന്ന് വന്നപ്പോ അമ്മയെ സാറ് കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്നാ പിന്നെ അമ്മയും കൂടെ വിളിക്കാലോ. അതെന്താ വേണ്ടാത്തത്? അത് ശരിയാവില്ല കിരൺ. അപ്പോ അന്ന് കണ്ടപ്പോ ശരിയായിരുന്നു. ഇനിയിപ്പോ ചോദിക്കേണ്ടതെല്ലാം അമ്മ തന്നെ ചോദിച്ചോളൂ. സാർ എനിക്കിപ്പോ ഒന്ന് വന്നേ. ഇല്ല കിരൺ, ഞാൻ വരില്ല. അതെന്താ വരാത്തത്? വന്നാ ശരിയാവില്ല. അതിന്റെ കാരണം എന്താന്നാ ഞാൻ ചോദിച്ചത്. ഈ സാറ് വിളി മാറ്റിയിട്ട് ഞാൻ അച്ഛന്ന് വിളിച്ചോട്ടെ.
എല്ലാം അറിഞ്ഞിട്ട കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രസ്സുമായിട്ട് വന്നത്. പേടിക്കണ്ട അച്ഛ, എനിക്കിപ്പം വന്നത് കല്യാണിയാ. നീ എന്തിനാ എന്നെങ്ങനെ പേടിപ്പിക്കുന്നത്? ഇപ്പോ എന്റെ ഹാർട്ട് നിന്നു പോയെന്നെ. അങ്ങനെ നിൽക്കുന്ന ഹാർട്ടല്ലത്. ഇനി കുറെ അധികം വർഷങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ അച്ഛനെ. പറഞ്ഞ കഥകളൊക്കെ മോന്റെ ഉള്ളിലുണ്ടാവുമല്ലോ. പിന്നെന്താ എന്നോട് ഒരു ശത്രുതയില്ലാത്ത? എന്റെ അങ്കിൾ ആരാണെന്ന് ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഊഹിക്കാം. എന്റെ അച്ഛനെയും അമ്മയും തമ്മിൽ തെറ്റിച്ചത് അയാളാണെന്ന്, എന്റെ അങ്കിൾ എന്ന അവതാരം. ഞാനല്ല കല്യാണിയോട് പറഞ്ഞിരുന്നു, പക്ഷേ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഇന്ന് എന്റെ മുന്നിൽ നിന്ന് ശ്വാസം മുട്ടി അവൾക്ക് എന്നോടെല്ലാം സമ്മതിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ അച്ഛനോട് ഞാനിപ്പോ സംസാരിച്ച പോലെയാണ് ഞാൻ അവളോട് സംസാരിച്ചത്. അച്ഛനും അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അമ്മ വയലണ്ടായെന്നും ശരിക്കും അപ്സെറ്റായാണ് അവൾ എന്നോടൊപ്പം വന്നത്. ഇതുവരെ അവളെയും ഞാൻ സത്യം അറിയിച്ചിട്ടില്ല. ഇത്രയും ദിവസം അവള് എന്നോടും ഒന്നും പറയാതെ നടന്നല്ലേ. അപ്പോ ഇത്തിരി ഭയം തോന്നുന്നത് നല്ലതാ. സാറ് അകത്തില്ല അല്ലേ? സാറല്ല എന്നെ ജനിപ്പിച്ച എന്റെ അച്ഛനാ. പേടിക്കണ്ട കേട്ടോ, ഞാൻ അമ്മയും കൂട്ടി ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. നീ എന്നെ കുറിച്ച് പറ്റിച്ചല്ലോ, അതിന് ചെറിയൊരു നേരം പോക്ക് എന്റെ ഭാഗത്തു നിന്നുണ്ടായി, അത്രേ ഉള്ളൂ. മോളോട് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞ കഥകളൊക്കെ. അതിനുശേഷം മോൾ എന്നോട് ചേർന്ന് നിൽക്കിയ ഒരു മീഡിയേറ്റർ ആയിട്ട്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഓ
ഞാൻ ശരിക്കും ഭയന്നുപോയി. അമ്മ വന്നപ്പോ എത്ര നന്നായിട്ടാ അച്ഛനും അങ്ങളും കൂടി അഭിനയിച്ചത്. ആൾമാറാട്ടം ഇത്രയും നന്നായിട്ട് നടത്തുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ പേരക്കുട്ടിയുടെ നൂലുകെട്ടിന് വന്നപ്പോ സി എസിന്റെ അച്ഛൻ, അങ്കിളും അമ്മയും വന്നപ്പോ സൂര്യകുമാർ എന്നൊരാളെ കാണിച്ചു. അത്രയ്ക്ക് വലിയ കുടില ബുദ്ധിക്കാരനാ മോന്റെ അങ്കിൾ. പിന്നെ എന്നെ കണ്ട കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്ന മോന്റെ അമ്മ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വേഷങ്ങളെടുത്ത് അണിയേണ്ടി വരും. പിന്നെ ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ നടത്തേണ്ടിയും വരും. അതൊക്കെ എന്റെ കൊച്ചുമോളെയും മക്കളെയും കാണണമെന്ന ആഗ്രഹം കൊണ്ട്. ചില നേരം സാറ് നിയന്ത്രണം വിട്ട് പോകാറുണ്ട്. ആ സമയമൊക്കെ ഞാനാണ് തടയാറുള്ളത് സാറിനെ. എത്രയെന്നും പറഞ്ഞ നിങ്ങളെയൊക്കെ കാണാതെ മാറി നിൽക്കുന്നേ. അച്ഛന് അച്ഛന്റെ മോളെയും കൊച്ചുമോളൊക്കെ കാണണ്ടേ? പിന്നെ കാണണം. ഞാൻ അവരെ ഇവിടെ എത്തിച്ചു തരാം. അച്ഛൻ ഇപ്പൊ ഞങ്ങളൊപ്പം വാ. എന്തോട്ട്? വെറുതെ നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമല്ലേ. കറങ്ങുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചു വേണം. എന്റെ കൂടെയല്ലേ വരുന്നത്? ആരും കാണാതെ ഞാൻ അച്ഛൻ ഇവിടെ എത്തിച്ചോളാം. എടോ പോയിട്ട് വരാടോ. വാ മോള് വാ. നമ്മള് അധികം പുറത്തിറങ്ങിയൊന്നും നിൽക്കണ്ട. ചാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ രാഹുലിന്റെ ചാരന്മാരൊക്കെ എന്റെ പോക്കറ്റില്ല. അവരൊക്കെ ഇപ്പോ അവന്റെ നീക്കങ്ങളാ ശ്രദ്ധിക്കുന്നെ. എന്നാലും അമ്മ കണ്ട പ്രശ്നമാ. അല്ല, എനിക്കിപ്പോ ആ ഒരു പേടിയേ ഉള്ളൂ. ഇനി രണ്ടാളെ എനിക്കൊന്ന് ഒന്നിപ്പിക്കണം. അതിനാണ് അച്ഛൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ആൾമാറാട്ടം നടത്താൻ കഴിയുന്നോണ്ട് ഇനി കല്യാണത്തിലും പങ്കെടുക്കാമല്ലോ. ഇത്രയും വർഷം എല്ലാ ചടങ്ങും ഞാനില്ലാതെ നടത്തിയത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പല ഭാവത്തിലും വേഷത്തിലും എന്റെ കൊച്ചുമക്കളുടെയും മക്കളുടെയും എല്ലാ ചടങ്ങിനും ഞാനുണ്ടാവും. കുറെ സമ്പാദിച്ചിട്ട് എന്താ കാര്യം മോനെ? അതനുഭവിക്കാൻ ആൾക്കാരുണ്ടായാലേ പ്രതീക്ഷകളുണ്ടാവും, ജീവിക്കാൻ തോന്നും. എനിക്കിപ്പതേ പെട്ടെന്ന് തന്നെ നര കയറി. പ്രായത്തിലുപരി ശരീരത്തിലൊക്കെ ചുക്കും ചുളുവൊക്കെ വന്നു. പക്ഷെ ഇപ്പോ ഉണ്ടല്ലോ ഒരു പുത്തൻ ഉണർവൊക്കെ വന്നിരിക്കുക. പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ഇനിയാ ജീവിക്കാൻ പോകുന്നത്, ജീവിതം ആസ്വദിക്കാൻ പോകുന്നത്. എന്റെ മക്കള് വാ. എന്തായാലും നമ്മുടെ മോൻ നമ്മളെ പെടുത്തിയത് ഒരു പെടുത്തൽ തന്നെയല്ലേ മോളെ? അച്ഛന്റെ മോനല്ലേ, പിന്നെ ഞാനങ്ങനെ മോശമാവും? ആ
പുറത്തോട്ടൊന്ന് പോണം. എവിടേക്ക് കിരൺ ഏട്ടാ? ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് അധികം പുറത്തു പോകുന്നത് നല്ലതല്ലെന്നറിയാം. പക്ഷേ നിനക്ക് നമ്മുടെ അച്ഛനെ കാണണമെങ്കിൽ പോയേ പറ്റൂ. നേരാണ് പറഞ്ഞത്. അതെ മോളെ, നാളെ എനിക്കൊപ്പം നീ വരുവാണെങ്കിൽ നമ്മുടെ അച്ഛനെ നീ നേരിൽ കാണും. ഏട്ടൻ കണ്ടു അച്ഛനെ? കണ്ടു. എന്നിട്ട് ഫോട്ടോ എന്തെങ്കിലും എടുത്തോ? അതൊക്കെ എടുത്തു. എന്നാ എന്നൊന്ന് കാണിക്കരുന്നേട്ടാ, അച്ഛന്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടെ. അതൊന്നും ഇപ്പൊ ഞാൻ കാണിക്കില്ല, നീ നേരിൽ കണ്ടാ മതി. അതെന്താ അങ്ങനെ? അതാണ് നല്ലത്. അച്ഛൻ പാവ, നമ്മള് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്ത്. ഇവിടെ ഒരു ശകനിയുണ്ടല്ലോ, അയാളാണ് എല്ലാ പണിയും ഒപ്പിച്ചിരിക്കുന്നത്. അത് അങ്കിളിന്റെ ഈ അടുത്ത കാലത്തുണ്ടായ സ്വഭാവം കണ്ടപ്പോഴേ നമ്മൾ വിധി എഴുതിയതാണല്ലോ. പക്ഷെ ഇപ്പോഴും അങ്കിളിനെ അന്ധമായി വിശ്വസിക്കല്ലേ നമ്മുടെ അമ്മ. അതുകൊണ്ടാ അച്ഛൻ മറന്നു നടക്കുന്നത്. അല്ലെങ്കിൽ നേരെ ഇങ്ങ് വന്നാനെ, അത്രയ്ക്കും ആഗ്രഹമുണ്ട് അച്ഛന് നമുക്കൊപ്പം ജീവിക്കാൻ. അയ്യോ, നീ വിഷമിക്കണ്ട, നമ്മൾ മക്കള് കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ അമ്മയും നമുക്ക് വരുതിക്ക് കൊണ്ടുവരാൻ പറ്റും. അതായിരുന്നോ ഏട്ടൻ ഇത്രയധികം സന്തോഷം പ്രകടിപ്പിച്ചത്? എല്ലാവർക്കും മധുരം വിതരണം ചെയ്തായിരുന്നല്ലോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച നിമിഷങ്ങളാ ഇപ്പം കടന്നുപോയത്. മധുരം നൽകിയെങ്കിലും പ്രകടിപ്പിക്കണ്ടേ? ഇപ്പോ ഒരാള് ഇതെല്ലാം സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ശകുനി, അതുപോലെ തന്നെ സരയുവിനെയും നമ്മൾ സൂക്ഷിക്കണം. അവരൊക്കെ കാത് കൂർപ്പിച്ച് നിൽക്കുക നമ്മുടെ സംഭാഷണം പിടിക്കാൻ. ഏട്ടൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നല്ല സമയത്താണല്ലോ നമ്മുടെ കുഞ്ഞിന്റെ ജനനം. മോള് ജനിച്ചപ്പോ തന്നെ നമ്മുടെ അച്ഛൻ നമ്മുടെ അരികിൽ എത്തിയല്ലോ. നമ്മുടെ കൊടിമോള് ജനിച്ച ശേഷം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മളെ തേടി വന്നിരിക്കുക. നിരപരാധിയായ നമ്മുടെ അച്ഛൻ തെറ്റ് ചെയ്യാതിരുന്നിട്ടും മക്കളെയും ഭാര്യയും നഷ്ടപ്പെട്ട നമ്മുടെ അച്ഛൻ ഇപ്പോ മടങ്ങി വന്നിരിക്കുന്നു. എവിടെയാ നമ്മുടെ അച്ഛൻ താമസിക്കുന്നത്? അവിടേക്കല്ലേ നമ്മൾ പോവാൻ പോകുന്നത്. ഇനി അപ്പോ നീ അറിഞ്ഞാ മതിയല്ല. പൊടിമോളെ, നാളെ നമ്മള് മുത്തച്ഛനെ കാണാൻ പോവുക.